എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് എല്ലാം തന്നെ ഡിജിറ്റലായിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ UPI പേയ്മെൻറ്റുകൾ ഇപ്പോൾ ആരും ബാങ്കിൽ പോയിട്ടോ ATMൽ പോയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്ത് ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യുന്നതൊക്കെ, അതായത് 5 രൂപയുടെ മുട്ടായി വാങ്ങുകയാണെങ്കിൽ പോലും UPIയിൽ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക്. ഇപ്പോൾ G20 ഉച്ചകോടി കൂടുന്ന സമയത്ത് 2-3 രാജ്യങ്ങളിലുള്ള അവിടുത്തെ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്ററൊക്കെ പച്ചക്കറിക്കാരിൽ പച്ചക്കറി വാങ്ങി അവർക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഒരു വീഡിയോ നമ്മളെല്ലാവരും വൈറലായിട്ട് കണ്ടു. അപ്പോൾ അത്രയും നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ആയി വരുന്നത്. അപ്പോൾ അങ്ങനെ ഡെവലപ്പായി വരുന്ന സമയത്ത് തന്നെ അതിലും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ UPI ട്രാൻസാക്ഷൻ സാധാരണ നിലയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ദിവസം 1 ലക്ഷം രൂപയാണ് നമുക്ക് മാക്സിമം ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ 20 തവണയും നമുക്ക് ഒരു ദിവസം UPI ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റുണ്ട്. ഇപ്പോൾ നമുക്കത് ഡിസംബർ 10 മുതൽ നമുക്കത് 25 തവണ നമുക്ക് UPI പേയ്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് 1 ലക്ഷം തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിന് മുകളിലേക്ക് വെച്ചിട്ടുള്ള ഇൻഡിവിജ്വൽ പേയ്മെൻറ്റ് ഒരു ദിവസം 1 ലക്ഷം രൂപയുടെ മുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് 25 തവണ നമുക്ക് UPI പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു അഡ്വാൻറ്റേജ് പറയുന്നുണ്ട്. അതേമാത്രം തന്നെ പേഴ്സൺ ടു മെർച്ചൻറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 20 ട്രാൻസാക്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അവിടെ ലിമിറ്റ് ഇതേപോലെ 1 ലക്ഷം 2 ലക്ഷം വരെ നമുക്ക് ആ ഒരു ലിമിറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില സാഹചര്യങ്ങളിൽ UPI ഇപ്പോൾ എല്ലാവരും പേയ്മെൻറ്റ് ഇപ്പോൾ ബാങ്കിങ് ഓൺലൈൻ ബാങ്കിങ് യൂസ് ചെയ്യുന്നവരൊക്കെ വളരെ കുറവ്, നെറ്റ് ബാങ്കിങ് ഒന്നും ഇപ്പോൾ വളരെ കുറവായിട്ട് വരുന്നത്. എന്താ പറയുക, ഒന്നിലേക്ക് മൊബൈൽ ബാങ്കിങ് ആണ് കൂടുതൽ ഈ ആപ്പ് ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഗൂഗിൾ പേ, ഈ ഫോൺ പേ, PayTM ഒക്കെ ത്രൂ ആണ് നമ്മളിപ്പോൾ എല്ലാ പേയ്മെൻറ്റും, ഇൻഷുറൻസ് ആണെങ്കിലും എല്ലാ പേയ്മെൻറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ IPO ഇൻഷുറൻസ് ഒക്കെ വരുന്ന സമയത്ത് ഈ 1 ലക്ഷത്തിൽ നമുക്ക് കൂടുതൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്ന സിറ്റുവേഷൻ. ഇപ്പോൾ IPO ഷെയർസ് ഒക്കെ വാങ്ങുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ ഒരു കൂടുതൽ വരും. ഇനിയിപ്പോൾ പല ലൈഫ് ഇൻഷുറൻസ് ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 2-3 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഈ 1 ലക്ഷത്തിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിലൊരു മാറ്റം കൊണ്ടുവരുന്നുണ്ട്. 5 ലക്ഷം രൂപ വരെ നമുക്ക് ഇതേപോലെ UPI ഈ ഇൻഷുറൻസ്, IPO എന്നുള്ള സ്പെഷ്യലി കുറേ കാറ്റഗറീസ് ചെയ്തിട്ട് അതിലൊക്കെ സ്പെഷ്യലായിട്ടുള്ളൊരു ലിമിറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം തന്നെ ബാങ്കിൻ്റെ ഒരു കൺട്രോൾ ഉണ്ടാവും. ബാങ്കിന് തീരുമാനിക്കുക എത്ര വേണമെന്നുള്ളത്, നമുക്ക് മാക്സിമം എത്ര വരെ കൊടുക്കുക, ഇതിൽ എത്രത്തോളം ബാങ്ക് അലോ ചെയ്യുന്നു എന്നുള്ളത് ബാങ്കിൻ്റെ മാത്രം ഇൻഡിവിജ്വലായിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒരു പോയിന്റ്. പക്ഷേ എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് ഭയങ്കരമായിട്ട്, ഇനിയിപ്പോൾ എല്ലാവരും UPI, ഇപ്പോൾ ഒരു 100 പേരിലുണ്ടെങ്കിൽ 75 പേരും ഇപ്പോൾ UPI ട്രാൻസാക്ഷൻ വഴി തന്നെ ഇപ്പോൾ ബൈ ക്യാഷ് കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ തുച്ഛമായിട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ആർക്കും വലിയ രീതിക്ക് പോക്കറ്റിൽ ലിക്വിഡ് ക്യാഷ് വെച്ച് പോകേണ്ട ആവശ്യം വരുന്നില്ല. മുമ്പൊക്കെ ഒരു 6-7 മാസം അല്ലെങ്കിൽ 1 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ തന്നെ നമുക്കൊരു പേയ്മെൻറ്റ് ചില കടകളിലൊക്കെ പോകുന്ന സമയത്ത് പേയ്മെൻറ്റ് UPI പേയ്മെൻറ്റ് ഉണ്ടാവാത്ത ഇല്ലെങ്കിൽ സ്കാൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല. എല്ലാവിടെയും ചെറിയ തട്ടുകട തൊട്ടിട്ട് വലിയ കടകളിൽ വരെ UPI ട്രാൻസാക്ഷൻസ് വളരെ രീതിക്ക് നിലവിൽ തന്നെ കൊണ്ടുവരുന്നത് വളരെ അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ളൊരു റെവല്യൂഷൻ തന്നെയാണെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കുക. ഒരു ചേഞ്ച് ആണെന്ന് നമുക്ക് സന്തോഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പരമാവധി വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തവർക്ക് മാത്രമാണ് വഴി നിർത്തുന്നു. നന്ദി, നമസ്കാരം.